गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ओ നമ്മൾ എല്ലാ ആഴ്ചയും ഒരു ദിവസം വ്യാഴാഴ്ച ഒത്തുകൂടാമെന്ന നിലയ്ക്കാണ് ഈയൊരു പരിപാടി ആരംഭിച്ചത്. എന്നാൽ സാന്ദർഭികമായിട്ട് ഒരു മൂന്നാഴ്ചകളോളം മുടക്കം വന്നു. ഇന്നും മുടക്കുന്നത് ശരിയില്ല എന്നുള്ള നിലയ്ക്ക് ആരംഭിക്കുകയാണ്. പൂർണ്ണസമയം നമ്മളിന്ന് എടുക്കില്ല, കുറച്ച് സമയം അത് കഴിഞ്ഞ് നമുക്ക് നിർത്തി അടുത്ത ആഴ്ച കൂടുതൽ സമയം എടുക്കാം. ഇന്ന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന സാഹചര്യം വളരെയധികം നമ്മളെ ദുഃഖിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നമ്മുടെ തൊട്ട് അയൽ രാജ്യത്തിൽ ഒരു കാലത്ത് അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന കേകയം തുടങ്ങിയ ദേശങ്ങൾ ഉൾപ്പെട്ടിരുന്ന അഫ്ഗാനിസ്ഥാൻ, അവിടെ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നമ്മെ അറിയിക്കുന്നത്. പലായനം ചെയ്യാൻ നിവൃത്തിയില്ലാതെ അവിടുത്തെ സാധാരണ ജനങ്ങൾ ഭയഭീതരായി രക്ഷപ്പെടാൻ വഴിയില്ലാതെ കഴിയുകയാണ്. നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൊച്ചു മക്കൾ മുതൽ മുത്തശ്ശിമാർ വരെ പിടിച്ചു കൊണ്ടുപോകപ്പെടുന്ന സ്ഥിതി. മനുഷ്യത്വം എന്നുള്ളത് പോട്ടെ, മൃഗീയത എന്ന് പോലും പറയാൻ കഴിയാത്ത, പൈശാചികത എന്ന് പറഞ്ഞാൽ പിശാചുക്കൾക്ക് പോലും ലജ്ജയുണ്ടാവുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികൾ, ഭീകരവാദികൾ അവരുടെ പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി, അഭയത്തിനു വേണ്ടി അവിടെ വിളിച്ച് കേഴുന്ന സഹോദരങ്ങളുടെ കൂടെ നമ്മുടെ സങ്കല്പങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിന്തിപ്പിക്കേണ്ടതും മറ്റൊരു ഘടകമാണ്. അങ്ങ് ദൂരെ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ, പലസ്തീനിൽ ഒരു കുട്ടി മരിച്ചാൽ
ആ കുട്ടിയെ മാലാഖയായി വാഴ്ത്തുന്നവർ, സേവ് പലസ്തീൻ തുടങ്ങിയ പ്ലക്കാർഡുകളുമായി വലിയ അനുഭാവ പ്രകടനങ്ങൾ ചെയ്യുന്നവർ, മനുഷ്യത്വത്തിന് വേണ്ടി കേഴുന്നവർ, പ്രത്യേകിച്ച് പ്രതികരണം ഏറ്റവും കൂടിയ പ്രദേശമാണ് കേരളം. പക്ഷേ അത്തരം പ്രതികരണങ്ങളോ അത്തരം പ്ലക്കാർഡുകളോ അനുഭാവ പ്രകടനങ്ങളോ ഒന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, വളരെ പ്രസിദ്ധന്മാർ തന്നെയായ പലരുടെയും വാക്കുകളിൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ഉത്കൃഷ്ടമായതാണതെന്നും ഈ ലഭിക്കുന്ന വാർത്തകളൊന്നും സത്യമല്ലെന്നുമുള്ള ചില വാക്യങ്ങൾ, പ്രയോഗങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും നവീന സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. ഇതാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതും ചിന്തിപ്പിക്കേണ്ടതും. ഇത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ രാഷ്ട്രത്തിൽ എത്രമാത്രം ഭീകര ചിന്തയ്ക്ക് അനുഭാവം പുലർത്തുന്ന, അതിനനുഭാവം നൽകുന്ന വിചാരങ്ങളും പ്രവർത്തനങ്ങളും വ്യാപിച്ചു കഴിഞ്ഞു. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വളരെ ഗൗരവത്തോടുകൂടി ഇത് 2021 ഓഗസ്റ്റ് മാസം ആയിരത്തി 1921 ഏറ്റവുമധികം തീവ്രതയോടുകൂടി ഏർനാട്, വള്ളുവനാട്, കോഴിക്കോട് താലൂക്കുകളിലോ, വിശേഷിച്ച് ഏർനാട്ടിലോ പൊന്നാനി മനുഷ്യഹിംസ, ഹിന്ദു ഹിംസ ഏറ്റവും തീവ്രമായി തീക്ഷ്ണമായി അരങ്ങേറിയതിൻ്റെ 100-ാം വാർഷികം. ഇവിടെ ഒരേ മനസ്സിനെ നാം കാണുന്നു, ഒരേ മനസ്സിനെ. അന്ന് ചെറിയൊരു പതിപ്പായിരുന്നു, ഇന്ന് അതിൻ്റെ വലിയൊരു പതിപ്പ്. അന്ന് അത്യാവശ്യം നാടൻ തോക്കുകളും കത്തികളും കഠാരകളും വാളുകളും മഴുകളുമൊക്കെ ആയിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് വാളുകളും കത്തികളും ഏറ്റവും ആധുനികമായ തരം തോക്കുകളും ബോംബുകളും മറ്റ് യന്ത്ര സംവിധാനങ്ങളും, അത്രയേ ഉള്ളൂ മാറ്റം. മനസ്സൊന്നു തന്നെയാണ്, ഒരേ മനസ്സ്. ഈ മനസ്സിനെ വാഴ്ത്തുന്ന രോഗം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. അത്യപകടകരമായ ഒരവസ്ഥാവിശേഷം നമ്മെ നോക്കി നിൽക്കുന്നു. പ്രത്യേകിച്ചും ലോകമനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, അവരെ അംഗീകരിച്ചും ആദരിച്ചും കൊണ്ട് ചൈന മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഭാരതം വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടെ ഒരു തിടുക്കവുമില്ലാത്ത വിധത്തിൽ പ്രതികരണത്തിൽ പക്വതയോടുകൂടി
നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ തന്നെയും പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ ആ തീവ്രമായിരിക്കുന്ന മനുഷ്യത്വരഹിതമായിരിക്കുന്ന മനോഭാവത്തെ ആദരിക്കുന്ന മനസ്സുണ്ടല്ലോ, അത് മഹാസാംക്രമിക സ്വഭാവത്തോടുകൂടി പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം സമാജ മനസ്സ് ഇനിയും ഉൾക്കൊള്ളാൻ അലംഭാവം കാണിച്ചാൽ, അമാന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വില കൊടുക്കേണ്ടതായിട്ട് വരും. അതെ, ചിന്തിക്കാൻ കഴിയാത്ത വില കൊടുക്കേണ്ടതായിട്ട് വരും. അതിനായിക്കൊണ്ടുള്ള ജാഗ്രത സമൂഹ മനസ്സിലുണ്ടാവട്ടെ. അവിടെ കേൾക്കുന്നവർ, അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്നവർ, അവിടെ കൊല്ലപ്പെടുന്നവർ ഇസ്ലാം മതവിശ്വാസികളാണ്. അതുകൊണ്ട് തീവ്രവാദികൾക്ക് അനുകൂലം നിൽക്കുന്ന മനസ്സ് ഇസ്ലാം അനുകൂലമാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല, ഒരിക്കലുമല്ല. കാരണം ഇസ്ലാം അനുകൂലമായിരുന്നു ആ മനസ്സെങ്കിൽ അവിടെ കേൾക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. കഴുത്തറുക്കപ്പെടുന്ന അവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി കേഴേണ്ടതായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന വനിതാ പൈലറ്റിനും ജനങ്ങളെ ചിരിപ്പിക്കുക മാത്രം ചെയ്ത ഹാസ്യ നടനും ചിന്തകനും ഷിയാ വിഭാഗത്തിൻ്റെ ആചാര്യന്മാർക്കുമൊക്കെ വേണ്ടി കരയേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വളർന്നു വരുന്ന വികലമായ മനസ്സ് ഇസ്ലാം അനുകൂല മനസ്സല്ല. കാരണം അവിടെ കൊല്ലപ്പെടുന്നവർ, ബലാത്സംഗം ചെയ്യപ്പെടുന്നവരെല്ലാം മതവിശ്വാസത്തിൽ ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് വളർന്നു വരുന്നത് ഇസ്ലാമിക മനസ്സല്ല, ഭീകരതയുടെ മനസ്സാണ്. അതിനെ രണ്ടിനെയും വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഏതായാലും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ തൊട്ട അയൽരാജ്യത്ത് ഈ ക്ലേശം അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഭാരതം വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യാൻ സമർത്ഥമാണ്, ശക്തമാണ്. ഭാരതാംബയുടെ ഏകീകൃതമായ മനസ്സിന് കരുത്ത് പകരുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കർത്തവ്യം. ഒരു വാക്കുപോലും ഭാരതാംബയുടെ ആ ഏകതാനമായ മുന്നോട്ടുള്ള പോക്കിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് വന്നുകൂടാ. ആ ഏകതയെ, അഖണ്ഡതയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ചിന്തകളും വാക്കുകളും ഭാരതത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. അതുപോലെ തന്നെ നമ്മളൊത്തുകൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭാരതത്തിൽ മൊത്തമുള്ള കോവിഡ് രോഗബാധയുടെ 70% കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന അവസ്ഥാവിശേഷമാണ്. ഇത് ഭീകരമാണ്. കേരളം ഒന്നാമതെന്ന് എത്രമാത്രം പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്ത് ലോകം മുഴുവൻ നമ്മൾ കേൾപ്പിച്ചു. കോവിഡ് നിയന്ത്രണത്തിൽ കേരളം ഒന്നാമതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എത്ര പണിപ്പെട്ട് നമ്മൾ വാർത്തകൾ കൊടുത്തു. എന്തിനേറെ തിടുക്കപ്പെട്ടു. ആ തിടുക്കപ്പെട്ടതിൻ്റെ തുടർച്ച നമ്മൾ കണ്ടുവോ? വളരെ വികലമായൊരു വിഗതിയാണ് കേരളത്തിൽ കാണുന്നത്, വളരെ വികലമായ വിഗതി. പക്ഷേ അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സമൂഹ മനസ്സ് എന്തുകൊണ്ട് പാകമാവുന്നില്ല എന്ന് നമ്മൾ ഖേദിക്കുക. ഇത് കേവലം കോവിഡ് ബാധയെ സംബന്ധിച്ച് മാത്രമല്ല, പ്രത്യേകിച്ച് ശ്രദ്ധേയമായൊരു വാക്യം പറയട്ടെ. നമുക്കറിയാം,
ഏപ്രിൽ ആദ്യം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. മെയ് ആദ്യം അതിൻ്റെ ഫലപ്രഖ്യാപനം വന്നു. ആ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തുടർച്ചയായി പരസ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറെക്കുറെ എല്ലാ മാധ്യമങ്ങളിലും നിറയെ പരസ്യങ്ങളായിരുന്നു, നിറയെ പരസ്യങ്ങൾ. ഹൈവേ സൈഡിലായാലും വാർത്താമാധ്യമങ്ങളിലായാലും ന്യൂസ് പേപ്പറുകളിലായാലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലായാലും ഒക്കെ തന്നെ കേരളത്തിൻ്റെ പരസ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ആ പരസ്യങ്ങളെല്ലാം പറഞ്ഞു കേരളം സമൃദ്ധമാണ്, ഐശ്വര്യപൂർണമാണ്, 5 വർഷത്തെ സമർത്ഥമായ ഭരണം കൊണ്ട് മികച്ച അവസ്ഥയിലാണ് കേരളം, എപ്പോഴും സർക്കാർ ജനങ്ങളുടെ കൂടെയുണ്ട്. ആ പരസ്യങ്ങൾ ആവർത്തിച്ചു, വളരെ സന്തോഷകരമായ പരസ്യങ്ങളാണ്. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ എത്രമാത്രം ആഹ്ലാദിച്ചു. ഇത്രയ്ക്ക് മഹത്വപൂർണമായ അവസ്ഥയിലായല്ലോ കേരളമെന്ന് നമ്മൾ ഹാർദമായി സന്തോഷിച്ചു. 1 മാസം കഴിഞ്ഞു, റിസൾട്ട് വന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരുന്ന, ബഹുമാന്യ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്ന അതേ ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പുതിയ മുഖ്യമന്ത്രിയായി. ആള് മാറിയില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ഉടനെ അതാ മാധ്യമങ്ങളിലൂടെ നമ്മൾ വാർത്ത കാണുന്നു, അതിതീവ്ര ദാരിദ്ര്യത്തിൽ നിന്ന് കേരളത്തെ 5 വർഷം കൊണ്ട് രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും എന്ന്. അതിതീവ്ര ദാരിദ്ര്യം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അവിടെ ഒരൊറ്റ സംശയം നമുക്ക് വരികയാണ്, ഈ അതിതീവ്ര ദാരിദ്ര്യം 1 മാസം കൊണ്ട് വന്നതാണോ? അതായത് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മെയ്യിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനിടയ്ക്കുള്ള 1 മാസമാണോ അതിതീവ്ര ദാരിദ്ര്യം വന്നത്? ന്യായമായ സംശയമാണ്. അതല്ല എങ്കിൽ ആദ്യമേ നമ്മളെ വഞ്ചിക്കുകയായിരുന്നുവല്ലോ. അല്ല, ആദ്യമേ വഞ്ചിച്ചില്ല എങ്കിൽ അതിതീവ്ര ദാരിദ്ര്യം ഇല്ലയല്ലോ. ചിന്തിക്കുക നമ്മൾ. അപ്പം എപ്പോൾ വന്നു അതിതീവ്ര ദാരിദ്ര്യം? എപ്പോൾ വന്നു? ഏപ്രിൽ 6 മുതൽ മെയ് 2 വരെയുള്ള ദിവസത്തിലാണോ അതിതീവ്ര ദാരിദ്ര്യം വന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ, ഇതൊന്നും ചിന്തിക്കാൻ, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എൻ്റെ കേരളീയ മനസ്സിനെ പാകപ്പെടുത്താത്തു രാഷ്ട്രീയ പ്രവർത്തകരായാലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലെ അവലോകനം ചെയ്യുന്നവരായാലും എന്തിനും ഏതിനും പ്രതികരിക്കുന്നവരായാലും സാംസ്കാരിക മേഖലയുടെ മുഴുവൻ നായകപ്പട്ടം തങ്ങൾക്കുള്ളതാണെന്ന് അഭിമാനിക്കുന്നവരായാലും എൻ്റെ മൗനം അവലംബിക്കുന്നു. സംശയം നിസ്സാരമാണ്, അത്ര പ്രയാസമുള്ള സംശയമല്ല. കാരണം കേരളം 1-ാം തരമാണ്, എല്ലാ നിലയ്ക്കും മികച്ചതാണെന്ന് ഏപ്രിൽ വരെ പറഞ്ഞ അതേ സ്ഥാനത്ത് നിന്നാണ് അതിതീവ്ര ദാരിദ്ര്യമെന്ന് മെയ്യിൽ വരുന്നത്. അപ്പോൾ ഒരു മാസം കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. ഈ 1 മാസം കൊണ്ട് എന്ത് സംഭവിച്ചു അതിതീവ്ര ദാരിദ്ര്യം ഉണ്ടാവാൻ? ഒന്നുകിൽ ആദ്യം അതിതീവ്ര ദാരിദ്ര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2-ാമത് അതിതീവ്ര ദാരിദ്ര്യം ഉണ്ടാവരുത്. ഇത് ന്യായമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സംശയമാണ്. ഈ സംശയത്തിന് മറുപടി നമ്മൾക്ക് ലഭിക്കേണ്ടതല്ലേ? ഇത് ചോദിക്കാൻ നമുക്ക് അർഹതയില്ലേ? ചിന്തിക്കുക. പൗരന്മാർ ചിന്തിച്ചേ മതിയാവും, പിന്നെ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. അതുപോലെ തന്നെയാണ് പലതരം പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങളിലൂടെ 1-ാമതാണെന്ന് പറഞ്ഞ നമ്മുടെ സംസ്ഥാനം 1-ാമതായി, അക്ഷരാർത്ഥത്തിൽ കോവിഡ് രോഗവ്യാപനത്തിൽ 1-ാമതായി, വളരെയധികം നിയന്ത്രണങ്ങൾ മാധ്യമങ്ങളിലൂടെയെങ്കിലും നമ്മൾ അറിഞ്ഞു. ഏതായാലും കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പിഴയായി ഈടാക്കപ്പെട്ടിട്ടുണ്ട്. അത് സന്തോഷകരം തന്നെ.
അതിന് വിരോധമില്ല. എന്നാൽ വലിയ പെരുന്നാൾ വന്നപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീക്കപ്പെട്ടു. കർക്കിടക വാവിനോ അതിന് നിയന്ത്രണം. തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. കർക്കിടക വാവല്ല, ഏത് തന്നെ സന്ദർഭമായാലും ലോകം മുഴുവൻ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കഠിനങ്ങളായ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും മനുഷ്യനാണ്, മനുഷ്യന്മാർ തിങ്ങിക്കൂടുന്ന പദ്ധതികൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇവിടെ കാണുന്നത് അവിടെയും മതത്തിൻ്റെ മാനദണ്ഡങ്ങളായി പോകുന്നു ശാസ്ത്രത്തിന് പകരം. ശാസ്ത്രീയമായ മാനദണ്ഡത്തിന് പകരം മതമാകുന്നു മാനദണ്ഡം. ചിന്തിക്കുക, തൃശൂർ പൂരത്തിനുള്ള തിരക്ക് പോലും അല്പമായി പോകുന്ന തിരക്കിലായിരുന്നു കോഴിക്കോട് മുഠായി തെരുവിലും മറ്റുമുള്ള തിരക്ക്. ആ സമയത്ത് ബജാറിലുള്ള തിരക്ക്, ഒരു നിയന്ത്രണവും കണ്ടില്ല, ഒരു നിയന്ത്രണവും. അപ്പോൾ ഇവിടെയും മതമാണോ വിഷയം? ചിന്തിക്കുക, ചിന്തിച്ചേ മതിയാവും. ഇത് താൽക്കാലികമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മികവ് നൽകിയേക്കാം, പക്ഷേ രാഷ്ട്രത്തെ ചിന്ന ഭിന്നമാക്കുന്ന ശക്തികൾ മുതലെടുക്കും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തവരല്ല ഭരിക്കുന്നത്, പക്ഷേ അവർക്ക് അതിനേക്കാൾ പ്രാധാന്യം, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയേക്കാൾ പ്രാധാന്യം, ജനാരോഗ്യത്തിനേക്കാൾ പ്രാധാന്യം മറ്റു പലതുമായി പോകുന്നു. ഇത് വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പൗരന്മാരുടെ ചർച്ചകൾ ഇവിധത്തിൽ വരട്ടെ, പക്ഷേ എന്തെന്നറിയില്ല, മാധ്യമങ്ങൾ ചർച്ചകളെ മുഴുവൻ വികലമാക്കി തീർക്കുന്നു. രസകരമായ ദൃഷ്ടാന്തമുണ്ട്, രസകരമായ ദൃഷ്ടാന്തം, അതും ഈ അടുത്ത് സംഭവിച്ചതാണ്. കോടിക്കണക്കിന് രൂപയുടെ വനം കൊള്ള നടന്നത് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് വന്നു. പലരും മരമുറി എന്നാണ് പറഞ്ഞത്, മരമുറി നടന്നിട്ടില്ല, വനം കൊള്ളയാണ്, കോടിക്കണക്കിന് രൂപയുടെ വനം കൊള്ള. വലിയ ചർച്ചയായി, മാധ്യമങ്ങളിലൊക്കെ ചർച്ച വന്നു, വളരെ സന്തോഷം. അങ്ങനെ മാധ്യമങ്ങളിൽ ചർച്ച പൊടിപൊടിക്കുന്ന സമയത്താണ് അതാ വരുന്നു ബ്രണ്ണൻ കോളേജ് വിശേഷവുമായിട്ട് കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെയും കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ സുധാകരൻ്റെയും വാക്കുകൾ. പണ്ടേതോ കാലത്ത് ബ്രണ്ണൻ കോളേജിൽ നടന്ന വിഷയങ്ങൾ അതും ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ബോർഡിൻ്റെ താഴെ മുഖ്യമന്ത്രിയുടെ ആ ഒരു പദം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കൈയൊരു പ്രത്യേക രീതിയിൽ അടിച്ചിട്ട് പറയുകയാണ്, അന്ന് ഞാനൊരു പ്രത്യേക രീതിയിൽ കൈയടിച്ച് ശബ്ദമുണ്ടാക്കി, പിന്നെ ഇവിടെ പറയാൻ പറ്റാതെ പറയേണ്ടതില്ലാത്ത ചില വാക്കുകളും അന്ന് പറഞ്ഞു വരുന്നത്. ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന അവസ്ഥ. ഉടനെ മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെയായി, എല്ലാ മാധ്യമങ്ങളും ഇതിൻ്റെ പിന്നാലെ. അന്ന് ബ്രണ്ണൻ കോളേജിൽ നടന്നത് എന്ത്, ഇവർ തമ്മിൽ എന്തൊക്കെയാണ് നടന്നത്, ഇതായി ചർച്ച. അന്തിചർച്ചകളും അത് തന്നെ, അതോടുകൂടി വനം കൊള്ള മാറി. വനംകൊള്ള എവിടെയുമില്ല. ഇതെല്ലാം കാണുമ്പോൾ ഒരു സാധാരണ പൗരൻ, നമുക്കൊന്നൊരു വിശേഷവുമില്ല, നമ്മൾ സാധാരണ പൗരനാണ്, ഒരു സാധാരണ പൗരൻ എന്ത് ചിന്തിക്കണം? ഇത് ഒത്തുകളിയാണെന്ന് ചിന്തിക്കണമോ? ആ ഒത്തുകളിയിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വ്യത്യാസം ഇല്ലെന്ന് മാത്രമല്ല മാധ്യമങ്ങളും പങ്കാളികളാണെന്ന് സങ്കല്പിക്കണമോ? എന്താണ് വേണ്ടത്? അതല്ല പുതിയ ചർച്ചാ വിഷയത്തിലേക്ക്
വഴിയൊരുക്കപ്പെടുമ്പം പഴയതെല്ലാം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണോ മാധ്യമധർമ്മം, അല്ല അത് മാധ്യമ വിധർമ്മമോ? ഇത്തരം ഗൗരവതമമായ ചിന്തകൾ ചെയ്ത് ഇനിയെങ്കിലും കരുത്തിൻ്റെ തിരിച്ചറിവിൻ്റെ പദത്തിലേക്ക് കേരളീയ സമൂഹം രാഷ്ട്രീയ മതഭേദമന്യെ ഉയർന്നില്ലെങ്കിൽ അത്യപകടകരമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. 1921 തീർത്തും ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതല്ല, പൈശാചികം എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നറിയില്ല. തീർത്തും പൈശാചികമായി, വ്യാവഹാരികമായി മറ്റൊരു പദത്തിൻ്റെ അഭാവം കൊണ്ട് ആ പദം നമുക്ക് ഉപയോഗിക്കാം. അതീവ പൈശാചികമായി കൊല്ലപ്പെട്ട നമ്മുടെ പൂർവികന്മാർ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കഴിഞ്ഞിരുന്നവർ, സാമ്പത്തികമായി ഉയർന്നവരും താണവരും ഒരുപോലെ, ഇനി സാമാജികമായി പലരും പറയുന്ന ഭിന്നിപ്പിക്കുന്ന ജാതിഭേദങ്ങളുണ്ടല്ലോ, അതെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താണവരെന്ന് പറയുന്നവരും ഏറ്റവും ഉയർന്നവരെന്ന് പറയുന്നവരും, ഈ ഉയർന്നതും താഴ്ന്നതും നമ്മുടെ ഭാഷയല്ല, അതുകൊണ്ടാണ് പറയുന്നവരെന്ന് പറഞ്ഞത്, എല്ലാവരും നിഷ്കരുണം കൊല്ലപ്പെട്ടു. നൂറുകണക്കിന് പെൺകുട്ടികൾ, അമ്മമാർ, മുത്തശ്ശിമാരടക്കം ബലാത്സംഗം ചെയ്യപ്പെട്ടു. ജീവൻ പോകാതെ തന്നെ കഴുത്ത് പകുതി മുറിഞ്ഞിട്ടും മറ്റും കിണറിൽ തള്ളപ്പെട്ടവർ, അവർക്ക് വേണ്ടിയൊന്നും ആരും ശ്രാദ്ധം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം കുറച്ച് സജ്ജനങ്ങൾ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുകയുണ്ടായി. ശ്രീ അലി അക്ബർജിയൊക്കെ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ഈ വർഷം കുറേ പേര് ശ്രാദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ വ്യാപകമായി ഹിന്ദു സമൂഹം വ്യാപകമായി ഒട്ടും വൈകാതെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ ശ്രാദ്ധമർപ്പിക്കണമേ. ഈ സെപ്റ്റംബർ മാസത്തിൽ എല്ലാവരും ശ്രാദ്ധമർപ്പിക്കണമേ. ആ ശ്രാദ്ധം കൊണ്ട് ആ ജീവങ്ങൾ ഉദ്ഗതിയെ പ്രാപിക്കട്ടെ, അത് നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം ഇനിയെങ്കിലും നിർവഹിക്കുക. ദീർഘകാലമായിട്ടുള്ള ശാപതാപങ്ങളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ പരിശ്രമിക്കുക. അതിനുള്ള വലിയൊരു ഉപാധിയാവട്ടെ ഈ ഒരു ശ്രാദ്ധം എന്ന് സാന്ദർഭികമായി പറയുകയാണ്. ഇവിടെ ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം ഒരു 4-5 ദിവസമെങ്കിലും ഒത്തുകൂടി പറയാനുള്ള ചോദ്യങ്ങൾ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് കഴിഞ്ഞ 2-3 പ്രാവശ്യം നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞില്ല. ഇന്നും അധിക നേരം ഇരിക്കില്ല, കുറച്ച് നേരം ഇരിക്കുള്ളൂ. അടുത്ത ആഴ്ച നമുക്ക് സാധാരണ പോലെ ചിന്തിക്കാം എന്ന് വിചാരിക്കാം. ഏതായാലും ചോദ്യങ്ങൾ ഒന്ന് വായിക്കാം, ആവുന്നത്ര പറയാം. ഭഗവത്ഗീതയുടെ പല പ്രസിദ്ധീകരണങ്ങളുണ്ട്, തീർച്ചയായിട്ടും. ലളിതമായ വാക്കുകളിലുള്ള ഹാൻഡിയും കൂടുതൽ വിശദീകരണമില്ലാത്ത സിമ്പിളുമായിട്ടുള്ള 1-2 പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കേവലം ശ്ലോകവും അർത്ഥവും മാത്രം മതിച്ച ധാരാളം ഉണ്ട്, ധാരാളമുണ്ട്. മലയാള ഭാഷയിൽ വളരെ സാരം മാത്രമായിട്ടുള്ളത് ആശ്രമത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ശ്ലോകവും സാരവും. അതുപോലെ പല പ്രസിദ്ധീകരണങ്ങളുമുണ്ട്. ഇനി വ്യാഖ്യാന സഹിതം ധാരാളമുണ്ട്, അതിൽ തന്നെ സുലളിതമാണ് വ്യാഖ്യാനങ്ങൾ പലതും. ഏതാ പറയണ്ടെന്നറിയില്ല.
മൃഡാനന്ദ സ്വാമികളുടെയും ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെയും ഒക്കെ ലളിതങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട്. ആഴത്തിൽ പോവുകയാണെങ്കിൽ ഗീതയുടെ ഹൃദയം നമുക്ക് വ്യക്തമായി ബോധിപ്പിക്കുന്നത് ശങ്കരഭാഷ്യങ്ങളാണ്. ശങ്കരഭാഷ്യം മലയാളത്തിൽ 9 അധ്യായം വരെ ആശ്രമത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. 10-ാം അധ്യായം തയ്യാറായിരുന്നു. വിശദീകരണം, വ്യാഖ്യാനം, എന്നാൽ അനുവാദം വേറെ ധാരാളം പ്രസാധകർ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയുണ്ട്. അതിലെടുത്തു പറയേണ്ടത് KM എന്നുള്ള മഹാൻ്റെ വ്യാഖ്യാനമാണ്. ശങ്കരഭാഷ്യം അനുവാദം, ചെറിയൊരു ടിപ്പണി, ടീക്ക എന്ന നിലയ്ക്കാണ് അതിൻ്റെ പോക്ക്. ഇംഗ്ലീഷ് ഭാഷയിൽ 1000 കണക്കിനുണ്ട്. എങ്കിലും അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നത്, പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ഭഗവത്ഗീത ഹോം സ്റ്റഡി വളരെ ബൃഹത്താണ്. പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെ ദി ഹോളി ഗീത, രംഗനാഥാനന്ദ സ്വാമികളുടെ ഭഗവത്ഗീത 3 വോളിയങ്ങളിലായിട്ട്. ഇനി ശ്ലോകവും ലളിതമായ അർത്ഥവും തപസ്യാനന്ദ സ്വാമികളുടേത്, ഇങ്ങനെ ധാരാളം ഉണ്ട്. ശങ്കരഭാഷ്യം ഇംഗ്ലീഷിൽ അല്പവും അതിൻ്റെ രസം, അതിൻ്റെ സാരം ചോർന്നു പോകാതെ ഗംഭീരാനന്ദ സ്വാമികൾ ഇംഗ്ലീഷിൽ അനുവാദം ചെയ്തിട്ടുണ്ട്. വിദ്യാവാചസ്പതി വി പനോളി ഇംഗ്ലീഷിൽ അനുവാദം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ടതാണല്ലോ ഇതിൽ. ഹാൻഡി സിമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ അത് ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. അത് അവനവൻ തന്നെ പരിശോധിച്ച് കണ്ടെത്തുക എന്നുള്ളതേ സാധിക്കൂ. വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അഥവാ എനിക്ക് കഴിയില്ല. അവനവൻ സ്വയം പരിശോധിക്കുക, ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കുക, ഒരു 1-2 ശ്ലോകം വായിച്ചു നോക്കുക, അപ്പോൾ സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയും. അത്രയേ പറയാൻ നോക്കൂ. രാജ റാണ പ്രതാപ് സിംഗ് യൂസ്ഡ് 38 കിലോഗ്രാം വെയിങ് സ്വോർഡ് ഡ്യൂറിംഗ് ദി വാർ. Now no one can fight with such sword. Sword is kept in the Rajasthan Museum. Adhe Rana Pratap Singhinte valiya adhe upayogichirna vaalu 38 kg aanennallad ippozhaanu njan manasilakkunnathu. Endayalum valare valiya vaalu sookshichittundu Rajasthan Museumathil. Nammude poorvikanmarude mahimaykku munpil namaskarikkuka. ശ്രീരാമനും ശ്രീകൃഷ്ണനും ജീവിച്ചിരുന്നോ? അതല്ല, മഹാത്മാക്കൾ രചിച്ച കൃതികളിലെ കഥാപാത്രങ്ങൾ മാത്രമാണോ? ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒരിക്കലും കഥാപാത്രങ്ങളല്ല. അവരെ സംബന്ധിച്ച് പല കഥകളുണ്ട്. അവരെ സംബന്ധിച്ച് രചിക്കപ്പെട്ട കഥകളിൽ അവർ കഥാപാത്രങ്ങളാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അടിസ്ഥാനപരമായി ശ്രീരാമനാകട്ടെ ശ്രീകൃഷ്ണനാകട്ടെ ഇതിഹാസത്തിലെ മൂർത്തികളാണ്. പുരാണങ്ങൾ കഥാപ്രധാനങ്ങളാണെങ്കിലും ഇതിഹാസങ്ങൾ കഥാപ്രധാനങ്ങളല്ല. ശ്രദ്ധിക്കുക, വേദവ്യാഖ്യാനത്തിനായിക്കൊണ്ട് കഥകളെ സ്വീകരിക്കുന്നത് പുരാണങ്ങളിലാണ്. വേദവ്യാഖ്യാനത്തിനായിക്കൊണ്ടോ ജീവചരിത്രങ്ങളെ സ്വീകരിക്കുന്നതാണ് ഇതിഹാസം. രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ്, അവ പുരാണങ്ങളല്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇവിടെ ജീവിച്ചിരുന്നവരാണ്. അവർ ജീവിച്ച പ്രദേശങ്ങൾ ആ ശാസ്ത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകാരം ഇന്ന് മനസ്സിലാക്കാം. ശ്രീകൃഷ്ണൻ സഞ്ചരിച്ച ഓരോ വഴിയും, ശ്രീരാമൻ സഞ്ചരിച്ച ഓരോ പ്രദേശവും, വ്യാസഭഗവാനും വാൽമീകി മഹർഷിയും രേഖപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കാം. അതേ വർണ്ണനയ്ക്ക് അനുസൃതമായിട്ട്
ഒരു ദിശാവ്യതിയാനവും ഇല്ലാതെ. അവരൊരിക്കലും ഒരു കഥാപാത്രങ്ങളല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവരെ സംബന്ധിച്ച് കഥകൾ മെനയുമ്പോൾ ആ കഥകളിൽ മാത്രം അവർ കഥാപാത്രങ്ങളായി വരും. രാമായണത്തിൽ രാമൻ കഥാപാത്രമല്ല. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ കഥാപാത്രമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിന്ദുക്കൾക്ക് ഏകദൈവമുണ്ടോ? ബ്രഹ്മമല്ലേ സ്വാമി? അതെ, ഏകദൈവമില്ല. ഏകേശ്വരനുണ്ട്, ഈശ്വരൻ ഏകനാണ്. ദേവത അനേകമാണ്, കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്, കോടിക്കണക്കിന്. 33 കോടി എന്നൊന്നും പറഞ്ഞ് ചുരുക്കി കളയരുത്. കോടിക്കണക്കിന് ദൈവങ്ങൾ, ദേവതകളുണ്ട്. അത് ഹിന്ദുക്കൾക്ക് കോടിക്കണക്കിന് ദൈവമുണ്ട് എന്നല്ല പറയേണ്ടത്. കോടിക്കണക്കിന് ദൈവങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഹൈന്ദവ ശാസ്ത്രങ്ങളിലൂടെ ആചാര്യന്മാർ ഉപദേശിച്ചു വന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർ തിരിച്ചറിയാത്തതിന് എന്ത് ചെയ്യാൻ കഴിയും? ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് ദൈവം അങ്ങനെ ഉണ്ടാവുമോ? ഹിന്ദുക്കൾക്ക് മാത്രം സൂര്യൻ, ഹിന്ദുക്കൾക്ക് മാത്രം ചന്ദ്രൻ, ഹിന്ദുക്കൾക്ക് മാത്രം അഗ്നി, ഹിന്ദുക്കൾക്ക് മാത്രം വായു, ഹിന്ദുക്കൾക്ക് മാത്രം ജലം, അങ്ങനെ ഉണ്ടോ? ഏയ്, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും മതമില്ലാത്തവനായാലും നിരീശ്വരവാദിയായാലും ബൗദ്ധനായാലും ജൈനനായാലും സിഖായാലും യഹൂദനായാലും സൊറാസ്ട്രിയനായാലും ആര് തന്നെ ആയാലും എല്ലാവർക്കും കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ് ഋഷീശ്വരന്മാർ ഉപദേശിച്ചു ഹൈന്ദവ ശാസ്ത്രങ്ങളിലൂടെ. എന്നാൽ കോടിക്കണക്കിനായ ദൈവങ്ങളെക്കുറിച്ച് ഉപദേശിച്ചപ്പോഴും അഥവാ കോടിക്കണക്കിനായ ദേവതകളെക്കുറിച്ച് ഉപദേശിച്ചപ്പോഴും ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നു. ഈശ്വരനാണോ പരമം? അല്ല. ഈശ്വരനും ഈ ജഗത്ത് എന്നുള്ള തലത്തിലേ ഉള്ളൂ. ഈശനം ചെയ്യപ്പെടുന്ന ജഗത്തിൻ്റെ അപേക്ഷയിലാകുന്നു ഈശ്വരൻ. ജഗത് സർജനത്തിൻ്റെ അപേക്ഷയിലാകുന്നു ഈശ്വരൻ. അപ്പം നിരപേക്ഷമായിട്ടോ? നിരപേക്ഷമായിട്ട് ബ്രഹ്മം മാത്രം, പരമാത്മാ മാത്രം സത്യം. ആ പരമാത്മാവിൻ്റെ അഥവാ പരബ്രഹ്മത്തിൻ്റെ അഭിന്നവും അനന്യവുമായ ശക്തി വിശേഷമാണ് മായ. ആ മായയുടെ സാങ്കത്യത്തിലാണ്, ചേർച്ചയിലാണ് സൃഷ്ടിസ്ഥിതി സംഹാരാദി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈശ്വരനെ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായ സത്യം ഈശ്വരനുമുപരി ബ്രഹ്മം തന്നെ. എന്നാൽ ഈശ്വരൻ ഏകനാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. ദ്വൗ ഈശ്വരൗ ന സംഭവത ഏകസ്യ അനീശ്വരത്വ പ്രസംഗാത്. രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല. സംഭവിച്ചാൽ ഒരാൾ അനീശ്വരനാണെന്ന് വരും. എന്നാൽ ദേവതകൾ പലതുണ്ട്. അനേക പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അധിനിയമങ്ങളാണ് ഓരോ ദേവതയും തന്നെ. ശ്രദ്ധിക്കുക, 95.9% ഹിന്ദുക്കളും പോത്തിറച്ചി കഴിക്കുന്നവരാണ്. അറിയില്ല, ഞാൻ എൻ്റെ കണക്കെടുത്ത് നോക്കിയിട്ടില്ല. 95.9% ഹിന്ദുക്കളും പോത്തിറച്ചി കഴിക്കുന്നവരാണ് എന്നുള്ള ഒരു കണക്ക് എടുക്കാനോട്ട് താല്പര്യവുമില്ല. എന്നാൽ ഇങ്ങനെ ആരെങ്കിലും കണക്കെടുത്താൽ 95.9 പോയിട്ട് 5% ഹിന്ദുക്കൾ പോലും കഴിക്കുന്നില്ല എന്ന് മനസ്സിലാവും. കാരണം ഈ ചോദിച്ചത് അഥവാ ഈ ഒരു അഭിപ്രായം പാസാക്കിയിട്ടുള്ള ആൾ കേരളത്തിൻ്റെ പശ്ചാത്തലം മാത്രം പരിഗണിച്ച ആളാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലം പരിഗണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ സമ്മതിച്ചു. ചിലപ്പോൾ 95 അതിലപ്പുറം കഴിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൂടാ. ഏതായാലും കേരളത്തിൽ വളരെയധികം സംഖ്യ സർക്കാർ മതം ചോദിച്ചാൽ ഹിന്ദു എന്ന് പറയുന്നവർ നാൽക്കാലികളെ ഭക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്.
അത് 95.9 ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാൽ മറ്റ് പ്രദേശങ്ങളിൽ, കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമല്ലേ ഭാരതത്തിൻ്റെ? ഉത്തരഭാരതത്തിലോട്ട് ഈ പറഞ്ഞത് ശരിയല്ല. നമ്മൾ ഭാരതത്തിൽ ഏറെക്കുറെ മിക്കവാറും പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. വാഹനത്തിലല്ല പറയുന്നത്, വാഹനത്തിലും നടന്നിട്ടും ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ആ പരിവ്രജന കാലത്തും ആ ഒരു അന്വേഷണത്തിലും ബഹുഭൂരിഭാഗം സമൂഹവും മാംസാഹാരം കഴിക്കാത്തവരാണ്, ഭൂരിഭാഗവും സസ്യാഹാരികളാണ്. ഇനി മാംസാഹാരം കഴിക്കുന്നവർ തന്നെ കോഴി തുടങ്ങിയവയെ കഴിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് നാൽക്കാലികളിൽ കഴിക്കുന്നവർ തന്നെ ആട് തുടങ്ങിയവയെ കഴിക്കുന്നു, പോത്ത്, എരുമ തുടങ്ങിയവയെ കഴിക്കുന്നത് വിരളത്തിൽ വിരളമെന്നേ പറയാവൂ. അതാണ് വസ്തുത. അതുകൊണ്ട് കേരളത്തെ മാത്രം കണ്ടിട്ട് ഇതാണ് ഭാരതം എന്നാരും തെറ്റിദ്ധരിക്കരുതേ. സ്വർഗം നരകം ഇവ രണ്ടും ഭൂമിയിലല്ലേ, നമ്മുടെ ജീവിതാനുഭവമല്ലേ? ഭൂമിയിൽ സ്വർഗവും നരകവും ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല, അത് നമുക്കറിയാം. ഭൂമിയിൽ സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. എന്നാൽ ഭൂമിക്ക് വെളിയിൽ ഇല്ല എന്ന് പറയാൻ നമുക്കറിയില്ല. കാരണം വളരെ പരിമിതമായ ഒരറിവ് മാത്രമേ എനിക്കുള്ളൂ. അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളിൽ എത്രായിരം സൗരയൂഥ സമാനമായ നക്ഷത്രങ്ങളും കുടുംബക്കാരുമുണ്ട്, എത്ര ലക്ഷം ആകാശഗംഗകൾക്ക് സദൃശമായ നക്ഷത്ര സമൂഹങ്ങളുണ്ട്, എത്ര കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, എനിക്കറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയുക അസാധ്യമാണ്. അതുകൊണ്ട് ഭൂമിക്ക് പുറമേ സ്വർഗവും നരകവും ഇല്ല എന്ന് പറയാനുള്ള അറിവെനിക്കില്ല. ഉണ്ടാവാം, ഭൂമിയിലുണ്ട് എന്ന് പറയാം, ഭൂമിയിലുണ്ട് എന്ന് പറയാം, ഭൂമിയിൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. സനാതനധർമ്മ പ്രചരണം എന്ന വിഷയത്തിൽ ആശ്വാസകരമായ മറുപടി, സന്തോഷം. അത് ഏതോ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞ വിഷയത്തിലായിരിക്കണം ആ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടാവുക. ബ്രഹ്മം എന്നാൽ എന്താണ് സ്വാമി? ആത്യന്തികമായ സത്യത്തെ, അടിസ്ഥാനപരമായ ഉണ്മയെ പറയുന്ന പേരാണ് ബ്രഹ്മമെന്ന്. ബ്രഹ്മം എന്നതൊരു നാമം മാത്രം, അതിലൂടെ ലക്ഷീകരിക്കപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത ആത്യന്തിക സത്യമാണ്, ഉണ്മയാണ് ബ്രഹ്മം. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള ഉണ്മ എന്താണ്? ബ്രഹ്മവിദ്യ ഉപനിഷത്ത് ഒരിടത്ത് ഉപദേശിക്കും. സന്ദർഭം ഏതെന്നാണെങ്കിൽ ഗുരുവിനോട് സംശയം ചോദിക്കുന്നു ശിഷ്യൻ. സന്ദർഭവശാൽ അത് പുത്രനാണ്, ചോദിക്കുന്നത് പിതാവിനോടാണ്. അധീഹി ഭഗവോ ബ്രഹ്മേദേ, അല്ലയോ ഭഗവാനെ, ബ്രഹ്മം എന്താണെന്ന് ഉപദേശിച്ചു തരണേ, പഠിപ്പിച്ചു തരണേ. മറുപടി, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തേ യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, തൻ്റെ ചുറ്റുപാട് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. ഇമാനി ഭൂതാനി,
സ്വർഗത്തിലുള്ള വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടല്ല, കാരണം സ്വർഗം ഇവൻ കണ്ടിട്ടില്ല. വിഷ്ണുലോകത്തിലോ ശിവലോകത്തിലുള്ള വിശേഷങ്ങൾ പറഞ്ഞിട്ടല്ല, കാരണം വിഷ്ണുലോകവും ശിവലോകവും ഇവൻ കണ്ടിട്ടില്ല. മറിച്ച് ശിഷ്യൻ ജീവിക്കുന്ന ലോകത്തിലെ ചുറ്റുപാടുകളെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഇമാനി ഭൂതാനി, ഭൂതാനി എന്നല്ല, ഇമാനി ഭൂതാനി, ഈ ഭൂതങ്ങൾ, ഈ ചുറ്റുപാടിലുള്ള സ്ഥാവര ജംഗാത്മകാത്മകമായ സകലവും തന്നെ യത്തോവാ ജായന്തേ, എന്തിൽ നിന്നാണ് ജനിക്കുന്നത്? കാര്യത്തിന് കാരണമുണ്ടായിരുന്നിരിക്കണം, കാരണം വിന കാര്യമുണ്ടാവില്ല, ആകസ്മികം എന്നൊന്ന് സംഭവിക്കില്ല. അപ്പോൾ എന്താണ് ഈ പ്രപഞ്ച പ്രകടീകരണത്തിന് മുഴുവൻ അടിസ്ഥാന കാരണം? എന്താണെന്ന് ഗുരുനാഥൻ പറയുന്നില്ല, ശിഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. യേന ജാതാനി ജീവന്തി, യാതൊന്നിനെ കൊണ്ടാണോ ജനിച്ചവ ജീവിക്കുന്നത്? യത്പ്രയന്തി അഭിസംവിശന്തി, ഒടുവിൽ എന്തിലേക്ക് ചെന്ന് ചേരുന്നുവോ? ഇത്രയും പറഞ്ഞിട്ട് പറയും, തദ്വിജിജ്ഞാസസ്വ, അതെന്താണെന്നറിയുവാൻ നീ വിശേഷേണ ഇച്ഛിക്കൂ. തദ് ബ്രഹ്മേതി, അതാകുന്നു ബ്രഹ്മമെന്ന്. ഇത്ര സ്പഷ്ടമായിട്ട് ഉപനിഷത്ത് പറഞ്ഞു തരും. സദേവ സോമേദമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം. ഹേ സൗമ്യ, ഹേ പ്രിയദർശന, ഈ നാമരൂപാത്മക പ്രകടീകരണത്തിനെല്ലാം മുമ്പ് സത്യമായ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ സത്യമായ ഒന്നിനെ ശ്രുതി പറയും, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹായാം. സത്യവും ജ്ഞാനവും അനന്തവുമായിട്ട്, ആ സത്യവും ജ്ഞാനവും അനന്തവുമായതിന് പറയുന്ന പേരാണ് ബ്രഹ്മമെന്ന്. ആത്യന്തികമായ ഉണ്മ, സത്യം എന്നൊക്കെ നമുക്ക് പറയാം. ഏതായാലും ബ്രഹ്മവിദ്യ ക്രമികമായി പഠിക്കാനുള്ള ഒരു താൽപര്യം നമ്മളിൽ ഉണ്ടാവട്ടെ. സ്വാമിജി, ഐ ആം ബിൽഡിംഗ് എ ഹൗസ് ഇൻ ട്രിവാൻഡ്രം വിത്ത് ലീസ്റ്റ് കാർബൺ ഫുട് പ്രിൻറ്റ്, മേക്കിംഗ് ദി ഹൗസ് ആസ് എൻവയൺമെൻറ് ഫ്രണ്ട്ലി ആസ് പോസിബിൾ. ദി ഹൗസ് വിൽ ഹാവ് പ്ലെൻറ്റി ഓഫ് വിൻഡോസ് ഫോർ ദി പാസേജ് ഓഫ് എയർ വിത്ത് ലോട്ട്സ് ഓഫ് ട്രീസ് അറൗണ്ട് ദി ഹൗസ്. സ്വാമിജി, ഐ വാണ്ട് ടു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ഫോളോ ദി ട്രഡീഷണൽ വാസ്തു പ്രിൻസിപ്പൾസ്. പരമ്പരാഗത വാസ്തു തത്വങ്ങളെ എത്ര കണ്ട് പിന്തുടരണം? പരമ്പരാഗത വാസ്തുതത്വങ്ങളെ പിന്തുടർന്നാൽ ഇതേ ആശയത്തെ കുറേയും കൂടി നന്നായിട്ട് പ്രാവർത്തികമാക്കാൻ കഴിയും. വളരെ വലിയൊരാശയമാണ്. ഇത് എഴുതിയയാൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ ഹാർദമായി രേഖപ്പെടുത്തുകയാണ്. കാരണം പരിസ്ഥിതിക്ക് പരമാവധി ദോഷം കുറച്ചുകൊണ്ട് ചുറ്റുപാടുള്ള വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ എന്നത് പരമാവധി കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദ മാതൃകയിലുള്ളൊരു വീടുണ്ടാക്കുന്നു ശുദ്ധവായു സഞ്ചാരത്തോടുകൂടി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉത്കൃഷ്ടമാണ്. അതിൽ നമ്മുടെ പരമ്പരാഗത വാസ്തുശാസ്ത്രം കൂടി ചേർത്താലോ അത്യുത്കൃഷ്ടമാകും. കാരണം പരമ്പരാഗത വാസ്തുശാസ്ത്രം വായുവിൻ്റെ, സൂര്യപ്രകാശത്തിൻ്റെ, അതുപോലെ അനേക ശക്തികളുടെ പ്രവാഹത്തിനും ഗതിക്കും അനുസൃതമായിട്ടുള്ള ഗൃഹനിർമ്മാണമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരമാവധി വീടിനകത്ത് ചൂട് കുറച്ചുകൊണ്ടും ഓരോ പ്രദേശത്തിനനുസൃതമായ, കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള നിർമ്മാണ വിധാനങ്ങളെ പറഞ്ഞുകൊണ്ടുമാണ് വാസ്തുശാസ്ത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അറിവുള്ള,
ആധികാരികമായ ജ്ഞാനമുള്ളവരുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. എന്നെ സംബന്ധിച്ച് വാസ്തുശാസ്ത്രത്തിൽ വലിയ അറിവില്ല. ചില പ്രാഥമികമായി ചില ആശയങ്ങളൊക്കെ ചെറുത് ചില ചില ആശയങ്ങളൊക്കെ അറിയാം എന്നല്ലാതെ മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ മാത്രമുള്ള അറിവ് ആ വിഷയത്തിലില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രഗത്ഭന്മാരുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്താൽ കുറേയും കൂടി വെളിച്ചം നമുക്കതിൽ ലഭിക്കും. ഒട്ടും തന്നെ പരമാവധി വായുസഞ്ചാരവും അഗ്നിസഞ്ചാരവും, അഗ്നിസഞ്ചാരം എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം തുടങ്ങിയവയുടെ, അതുകൊണ്ട് തന്നെ രോഗാണുനാശകവുമൊക്കെ ആയിട്ടുള്ള ഗൃഹനിർമ്മാണം, അതുപോലെ പകല് പരമാവധി വൈദ്യുതി ഉപയോഗിക്കുന്നത് കുറച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളൊക്കെ വാസ്തുശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരും. നാഴി അരിയുടെ ചോറ് അതിന് വേണ്ടുന്ന കറികളും കഴിച്ചിരുന്ന കുറേയേറെ പേരെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. നാഴി അരിയുടെ ചോറൊന്നും അല്ല, ഇടങ്ങഴിയിലധികം കഴിക്കണവർ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് പലരും. അങ്ങനെ ഞാൻ ഹൈസ്കൂൾ കാലം വരെ രാവിലെ 10 ദോശ വരെ ചിലപ്പോൾ അതിലും കൂടുതൽ കഴിച്ചിരുന്നു. ഏതായാലും സന്തോഷം, നല്ലത് തന്നെ. ഇപ്പം എത്ര കഴിക്കേണ്ടതാവോ. ഏതായാലും ഭക്ഷണം ലഭിക്കുക എന്നുള്ളത്, ആ ലഭിച്ചത് കഴിക്കുക എന്നുള്ളത്, കഴിക്കാൻ സാധിക്കുക എന്നുള്ളത്, രണ്ടും ഒത്തുചേരുന്നത് ഭാഗ്യം തന്നെ. ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ഭാഗ്യ, ലഭിച്ചതോ കഴിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഭാഗ്യ. എല്ലാ ശുഭാശംസകളും. കൂടുതൽ കഴിക്കാൻ സാധിക്കട്ടെ, കഴിക്കുന്നതോടൊപ്പം പങ്കുവയ്ക്കാനും സാധിക്കട്ടെ. ഹിന്ദുവിൻ്റെ ലളിതമായ ജീവിത യുക്തി മറ്റു സമുദായങ്ങളുടെ മുന്നിൽ ഹിന്ദുവിനെ വെറും തൊഴിലാളികളും അടിമകളുമാക്കുന്നില്ലേ? തൊഴിലാളികൾ ആക്കുന്നതിനോട് സന്തോഷപൂർവ്വമാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അടിമ ഒരിക്കലും ആവരുത്, തൊഴിലാളിയാവണം. അഭിമാനത്തോടുകൂടി തൊഴിൽ ചെയ്യണം. തൊഴിലാളിയാവുന്നതൊരിക്കലും മോശമല്ല, മുതലാളിയാവുന്നതും മോശമല്ല. മുതലാളിയും തൊഴിലാളിയും എല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ സമാജം മുന്നോട്ട് പോകൂ. പക്ഷേ ഒരിക്കലും അടിമ ഉണ്ടാവരുത്, മറ്റൊരാളെ അടിമയായി കാണുകയും ചെയ്യരുത്. സ്വയം അടിമയായി കാണപ്പെടാൻ അനുവദിക്കുകയും ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. അത് നമ്മൾ തൊഴിലാളിയാണെങ്കിൽ അഭിമാനം വേണം ഞാൻ തൊഴിലാളിയാണെന്നുള്ളതിൽ. എല്ലാ തൊഴിലും ശ്രേഷ്ഠമാണ്, എല്ലാ തൊഴിലും ശ്രേഷ്ഠമാണ്. ഒരിക്കലും അടിമയാവരുത്. ലളിതമായ ജീവിതയുക്തി ഒരിക്കലും ആരെയും അടിമയാക്കില്ല, ഉടമയെ ആക്കൂ. ലളിതമായ ജീവിത വീക്ഷണം ആർക്കുണ്ടോ അവൻ ഉടമയായിരിക്കും, ഒരിക്കലും അടിമയാവില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തുള്ള വികലതയാണ്. ലാളിത്യം ഒരിക്കലും ആരെയും അടിമത്തത്തിലേക്ക് നയിക്കില്ല, ലാളിത്യം സമ്പന്നതയിലേക്കേ നയിക്കൂ. നേരെ മറിച്ച് പണവും സമ്പാദിക്കേണ്ട, ഒന്നും വേണ്ട, ഐശ്വര്യം വേണ്ട എന്നുള്ളത് ഹിന്ദുവിൻ്റെ വൈദിക വീക്ഷണമല്ല, ശാസ്ത്രീയ വീക്ഷണമല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു, അവിടെയാ കുഴപ്പം. ഒന്നും വേണ്ട, ഒരു പണവും വേണ്ട. എന്തിനാ പണമൊക്കെ? പണം ആളെ കൊല്ലിയ. കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുക്കും, അർത്ഥം അനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വസ്തുവാ? ഒരിക്കലുമല്ല. നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് ഐശ്വര്യസമൃദ്ധമായ ഒരു സങ്കല്പം വളർത്താനാണ്. ഭൂത്യൈന പ്രമതി ദൗവ്യം കുശലാന പ്രമതി ദൗവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. നമ്മുടെയും കുടുംബത്തിൻ്റെയും സമാജത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. അന്നം ബഹുകുർവീത തദ്വ്രതം. കൃഷി ചെയ്ത് ധാരാളം അന്നുണ്ടാക്കൂ. യയാ കയാച്ച വിധയാ ബഹുഅന്നം പ്രാപ്നുയാത്. എങ്ങനെയെങ്കിലുമൊക്കെ നീ കൃഷി ചെയ്ത് ധാരാളം അന്നം ഉണ്ടാക്കൂ. സമൃദ്ധമായൊരു സമൂഹത്തെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. അതാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിച്ചത്. നോക്കൂ, യജുർവേദത്തിൽ നിത്യപാരായണത്തിന് തന്നെ വിധിക്കപ്പെട്ട ഭാഗമാകുന്നു ശ്രീരുദ്രം.
ആ ശ്രീരുദ്രത്തിൽ ഒരധ്യായം മുഴുവൻ ചമകാധ്യായമാണ്. ചമകം, എന്താ ചമകം? ചമകെന്ന് പേര് വരാൻ തന്നെ കാരണം എല്ലാ മന്ത്രങ്ങളിലും ചമേ 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 എന്ന് പറയുന്നത് കൊണ്ടാണ്. അതും എനിക്ക് വേണം, ഇതും എനിക്ക് വേണം. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്? എനിക്ക് പണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് പട്ടുവസ്ത്രം വേണം, എനിക്ക് പരുത്തി വസ്ത്രം വേണം, എനിക്ക് മക്കൾ വേണം, എനിക്ക് മക്കളെ മക്കൾ വേണം, മക്കളെ മക്കളെ മക്കൾ വേണം, എനിക്ക് ആട് വേണം, പശു വേണം, ചെമ്മരിയാട് വേണം, ആന വേണം, കുതിര വേണം, രത്നം വേണം, സ്വർണം വേണം, വെള്ളി വേണം. അങ്ങനെ അങ്ങനെ 300 ചില്ലാം പ്രാർത്ഥനകളാണ്. ദിവസം പ്രാർത്ഥിക്കാൻ മാത്രമുണ്ട് ഓരോന്നും. വലിയ സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, സമ്പന്നരാവാനുള്ള സ്വപ്നം. അല്ലാണ്ട് ഒരിടത്തും എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കാണിച്ചു തരും ഒരു ഭാഗം. സമൃദ്ധിയിലേക്ക് ഉയരാനുള്ള മന്ത്രങ്ങളാണ് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ലാളിത്യം ഒരിക്കലും നമ്മൾ അടിമത്തത്തിലേക്ക് നയിക്കില്ല, ആർഭാടം അടിമത്തത്തിലേക്ക് നയിച്ചെന്ന് വരാം. എന്നാൽ ഹിന്ദുവിൻ്റെ ജീവിത വീക്ഷണം സമൃദ്ധമായ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള വീക്ഷണമാണ്. അത് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ ശാസ്ത്രങ്ങളിലേക്ക് അന്വയിക്കരുത്. നമ്മൾ വളരെ വികലമായി ധരിച്ചു. കരുത്തുറ്റ സമൂഹമാവാൻ നമ്മളോട് ആചാര്യന്മാർ പഠിപ്പിച്ചു. എന്തിന് ഹിന്ദു ദേവതകളെ നോക്കൂ, എത്ര സ്വർണ്ണാഭരണങ്ങളാണ്, വല്ല ലാളിത്യമുണ്ടോ? ഏ, ഇത്രയ്ക്കൊക്കെ ആഭരണം വേണമെന്ന് നമുക്ക് തോന്നും. എത്ര ആയുധങ്ങളാണ്, വെട്ടിത്തിളക്കുന്ന ആയുധങ്ങൾ. ഏതെങ്കിലും ദേവതയുടെ കൈ വെറുതെ ഇരിക്കണ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ ആയുധങ്ങളാണ് വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങൾ, വെറുതെ തുരുമ്പിച്ചു പോകാനാ? എന്തൊക്കെ എന്തൊക്കെ ആഭരണങ്ങൾ, എന്തൊക്കെ ആയുധങ്ങൾ! ഇങ്ങനെയുള്ള ദേവതകളെ പൂജിക്കുന്നവരെങ്ങനെ അടിമകളാകും? നമ്മുടെ വൈകല്യം വന്നുപോയതിന് ശാസ്ത്രങ്ങളെയോ സമ്പ്രദായത്തെയോ കുറ്റപ്പെടുത്തരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദേവതകളുടെയും വാസസ്ഥലങ്ങൾ വിരക്തിയുടെ മൂർത്തിയായ ശ്മശാനവാസിയായ ശിവനെ ഇവിടെ പറയുന്നില്ല. മറ്റെല്ലാ ദേവതകളും വലിയ കൊട്ടാരങ്ങളാണ്. എല്ലാവരും വളരെ സുഖിയന്മാർ തന്നെയാണ്, ഒരു സംശയവുമില്ല. അതാണ് നമ്മുടെ ജീവിത വീക്ഷണം. ഒരാരും അടിമകളായിരുന്നില്ല. ഇത് മാറി സന്യാസം മാത്രമാണ് ശ്രേഷ്ഠം, വനത്തിൽ വസിക്കുന്ന ഋഷിമാർ മാത്രമാണ് ഹിന്ദുധർമ്മത്തിലെ ആചാര്യന്മാർ എന്നൊക്കെ തെറ്റിദ്ധരിച്ചത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല, സന്യാസം വേറെ. അത് സാമാന്യ സമൂഹത്തിൻ്റെ രീതിയിലല്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചിന്തിക്കുക. അതുകൊണ്ട് കരുത്തും ഐശ്വര്യവും എല്ലാം നിറഞ്ഞൊരു സമൂഹത്തെ സ്വപ്നം കാണാനാണ് ശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ളത്. ഇടക്കാലത്ത് വികലമായ മനസ്സ് നമുക്ക് വന്നുപോയി, അതിനെന്ത് ചെയ്യും? സാധുവ, വായി കൈയിട്ടാ കടിക്കില്ല. വായി കൈയിട്ടാ കടിക്കാത്തവൻ സാധുവ? ഒന്നിനും കൊള്ളാത്തവനല്ലേ? കണ്ടവന് കൈയിടാനുള്ള സാധനം നമ്മുടെ വായ. വലത്തേ കരണ തടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ഇടത്തും കിട്ടിയാലോ? ഇങ്ങനെ കണ്ടവനോട് കൊള്ളാനുള്ളവരാണ് നമ്മൾ. ഇങ്ങനെ വികലങ്ങളായ ആശയങ്ങളെ പറഞ്ഞു കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത സമൂഹമാക്കി നമ്മളെ തീർക്കുന്നതിന് ശാസ്ത്രമോ പൂർവാചാര്യന്മാരോ കുറ്റക്കാരാണോ? പണമൊന്നും വേണ്ട, പണമൊന്നും വേണ്ട, ഐശ്വര്യം വേണ്ട എന്ന് പറയാൻ തുടങ്ങിയതിന് ശാസ്ത്രം കുറ്റക്കാരാണോ? ഒരിക്കലുമല്ല. ഈ വികലത തിരിച്ചറിയുക, തിരിച്ചറിയുക. ഹിന്ദു മുതലാളിയാവുന്നതോ ധനം സമ്പാദിക്കുന്നതോ നമ്മുടെ സമാജം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. സമാജത്തിൻ്റെ പ്രോത്സാഹനം പ്രതീക്ഷിക്കാതെ സ്വയം അങ്ങനെയാവാൻ ശ്രമിക്കുക. തൻ്റെ കുട്ടികളെയെങ്കിലും ചെറുപ്പത്തിൽ തന്നെ, മകനെ മകളെ, പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ട് ഒരു സർക്കാർ ജോലി വാങ്ങി സേഫായി ഇരിക്കണമെന്ന് പഠിപ്പിക്കാതിരിക്കുക. പകരം പഠിക്കൂ, നല്ല പോലെ പഠിക്കൂ. വ്യവസായത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് പഠിക്കൂ. സംരംഭങ്ങൾ തുടങ്ങൂ, വ്യവസായശാലകൾ തുടങ്ങൂ, കച്ചവടങ്ങൾ ചെയ്യൂ. എല്ലാവരും കച്ചവടം മാത്രം പോരാ, ജോലിയിലും ആൾ വേണം.
എല്ലാ മേഖലയിലും വേണം. അങ്ങനെ പഠിപ്പിക്കൂ. ഇത് പഠിക്കുക, പാസ്സാവുക, ജോലി കിട്ടുക, അതും സർക്കാർ ജോലി. സർക്കാരിന് എത്ര ശതമാനം പേരെ അബ്സോർബ് ചെയ്യാൻ കഴിയും? വളരെ വികലങ്ങളായ വീക്ഷണങ്ങളുണ്ട്. സർക്കാരിൻ്റെ പണി രാഷ്ട്രഭരണമാണ്, അല്ലാതെ വ്യവസായം നടത്തുകയല്ല. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ബിസിനസ് ഈസ് നോട്ട് ദി ബിസിനസ് ഓഫ് ഗവൺമെൻറ് എന്ന്. ഗവൺമെൻറ് ബിസിനസ് ബിസിനസ് അല്ല. ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ഗവേണൻസാണ്, ഭരണമാണ്. അപ്പോൾ ഗവൺമെൻറ് എത്ര ശതമാനം പേരെ അബ്സോർബ് ചെയ്യാൻ കഴിയും? അപ്പോൾ എല്ലാവരും പഠിച്ച് സർക്കാർ ജോലി കിട്ടണം. എത്രയോ ചെറുപ്പക്കാരെ കാണാം. എന്താ ചെയ്യുന്നത്? ഞാൻ PSC പരീക്ഷയാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് കൊണ്ട് എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുക. ഒരു കൊല്ലം കഴിഞ്ഞ് കൊണ്ട് എന്താ ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് അവനോ അവളും വയസ്സാവും. ഇന്നൊരാൾക്ക് തൊഴിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്. തൊഴിൽ കണ്ടെത്താൻ അനന്ത സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്രയ്ക്കധികം വ്യക്തിയുടെ കൗശല വികാസത്തിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് തന്നെ നമുക്ക് തരുന്നുണ്ട്. കൗശൽ വികാസ് യോജനകൾ നിരവധിയുണ്ട്. ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു തൊഴിൽ കണ്ടെത്താൻ പ്രയാസമില്ല. ശാരീരികമായ ക്ഷമത കൈവരിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശമ്പളം ഓരോ ദിവസവും കിട്ടുന്ന ജോലികൾ ഇന്ന് സുലഭമാണ്, സുലഭമാണ്. മറ്റ് രാജ്യങ്ങളിൽ പോയി ഏത് തൊഴിലും എടുക്കാൻ നമ്മൾ തയ്യാറാവുമല്ലോ. ആ തൊഴിൽ നമ്മൾ നമ്മുടെ നാട്ടിലെടുത്താൽ എത്ര ഉത്കൃഷ്ടമാണ്. അതുകൊണ്ടാണ് എല്ലാ തൊഴിലും ശ്രേഷ്ഠമാണെന്നുള്ള ഭാവന വളർത്തണമെന്ന് പറയുന്നത്. ചിന്തിക്കുക. ഹിന്ദുവിന് ധനം സമ്പാദിക്കാൻ ഹിന്ദുധർമ്മത്തിലോ പുരാണത്തിലോ എന്ത് പ്രോത്സാഹനമാണുള്ളത്? മുഴുവൻ അതേ ഉള്ളൂ. നേരത്തെ വേദത്തിലത് പറഞ്ഞു, പിന്നെ പുരാണങ്ങളത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? പുരാണങ്ങളിൽ സമൃദ്ധിയിലേക്ക് ഉയരാനുള്ള ആഹ്വാനങ്ങളല്ലേ മുഴുവനുള്ളത്? മുഴുവൻ അത് തന്നെയാണ്. മറ്റു സമുദായത്തിലുള്ളവരെ അവരിലെ പണ്ഡിതന്മാർ ധനസമ്പാദിക്കുന്നതിൽ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുള്ളത് കാണാറുണ്ട്. നമുക്കും വേണ്ടേ സ്വാമി ഇതൊക്കെ? അതാണല്ലോ ചെയ്യുന്നത്. നമ്മളൊക്കെ എത്ര വർഷമായി സമൂഹത്തിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10-31 വർഷത്തിലധികമായിട്ട് ദിവസവും 2-3 പ്രസംഗം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ പണം സമ്പാദിക്കേണ്ട, കരുത്ത് വേണ്ട എന്ന് നമ്മളെ വായെന്ന് വന്നിട്ടില്ല. പിന്നെ ആസ്ഥാനത്തോ ക്ലാസ് മാറിയോ പലരും പഠിപ്പിക്കുന്നുണ്ടാവാം. അതിന് ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല. ധർമ്മശാസ്ത്രം പഠിപ്പിക്കാതെ വേദാന്തശാസ്ത്രം പഠിപ്പിക്കുന്ന അപകടം പലപ്പോഴും സംഭവിക്കുന്നുണ്ടാവാം. അതിനെ സംബന്ധിച്ച് പറയാൻ എനിക്ക് സാധ്യമല്ല. എപ്പോഴും ഉയർന്ന സ്വപ്നങ്ങൾ കാണാനാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത നോക്കൂ. മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിന്ന. എന്നാൽ തന്നെ കൊല്ലപ്പെട്ടടോ നിന്റെ ശത്രുക്കളൊക്കെ, നീ ഒരു നിമിത്തം മാത്രമായി തീരുമെന്ന് പറയുമ്പോൾ ഇതിൽ പരം പ്രോത്സാഹനം നൽകുന്ന മറ്റെന്തുപദേശമാണ് വേണ്ടത്? അവിടെ ശത്രുക്കൾ മുഴുവൻ നശിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. ചിന്തിക്കുക, എത്രയെത്ര ശാസ്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വക വിഷയങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇടക്കാലത്ത് സംഭവിച്ചു പോയ വികലതകൾ തിരുത്താൻ ശ്രമിക്കുക എന്ന് മാത്രം സാന്ദർഭികമായി പറയുകയാണ്. ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഇനിയുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം അവയെടുക്കാം. ഇന്ന് തൽക്കാലം ഉപസംഹരിക്കുകയാണ്.
നേരത്തെ പറഞ്ഞ വിഷയം ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 1921 കൊല്ലപ്പെട്ട സഹോദരങ്ങളെ സങ്കല്പിച്ച്, പൂർവികരെ സങ്കല്പിച്ച്, എല്ലാവരും അവനവൻ്റെതായ നിലയ്ക്ക് ശ്രാദ്ധം സമർപ്പിക്കാൻ തയ്യാറാവുക നമ്മുടെ കർത്തവ്യമാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.